ഒരു കാലത്ത് അയാൾ കടന്നു വന്നത് നായകനായി. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അയാൾ നായകനായിരുന്നു. യുവാക്കളുടെ ഹരമായി അയാൾ കടന്നു വന്നു. പിന്നീട് അയാൾ കടന്നുപോയ വഴികളിൽ അയാൾക്ക് കാലിടറി. ആഘോഷങ്ങളുടെ ലോകത്തായി അയാൾ. മദ്യത്തെയും സ്ത്രീയെയും അയാൾ പ്രണയിച്ചു. മദ്യവും സ്ത്രീക്കും സ്ത്രീയും അയാൾക്ക് ദൗർബല്യമായി മാറി. പറയുന്നത് സത്താറിൻ്റെ കഥ. കൊടുങ്ങല്ലൂരിൽ കാദർപിള്ളയുടെയും ഫാത്തിമയുടെയും മകനായി ജനിച്ച സത്താർ മലയാള സിനിമയിൽ കടന്നു വന്നത് ഭാര്യമാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ. വിൻസെൻറ്റിൻ്റെ അനാവരണം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായകനായി മാറി. പിന്നീട് അദ്ദേഹത്തെ തേടി ഒരുപാട് ചിത്രങ്ങൾ എത്തി. ശരഭഞ്ചരം, ബെൻസ് വാസു എന്ന ചിത്രത്തിൽ ജയൻ വില്ലനും അദ്ദേഹം നായകനുമായിരുന്നു. പക്ഷേ ശരഭഞ്ചരത്തിൽ സത്താർ വീണുപോയി. വില്ലനായ ജയനാണ് ചിത്രത്തിൽ കയ്യടി നേടിയത്. ബെൻസ് വാസുവിനും സംഭവിച്ചത് അങ്ങനെ തന്നെ. സത്താറായിരുന്നു നായകൻ, പക്ഷേ ബെൻസ് വാസുവായി അഭിനയിച്ച ജയനാണ് കയ്യടി നേടിയത്. ജയൻ ആ ചിത്രത്തിൽ ആൻറ്റി ഹീറോയായിരുന്നു. പിന്നീട് എത്തിയും ഇനിയും പുഴയൊഴുകം, ആകാശം, പത്മതീർത്ഥം, അഹിംസ, ബീന തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം നായക തുല്യ വേഷങ്ങൾ ചെയ്തു. പിന്നീട് അദ്ദേഹം മെയിൻ സ്ട്രീമിൽ എത്തുന്നത്, അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് ജയഭാരതിയുമായുള്ള പ്രണയം സഫലമാക്കിക്കൊണ്ടാണ്. അന്ന് ഹാരി പോത്തൻ്റെ ദൗർബല്യമായിരുന്നു ജയഭാരതി. ഇരുവരും തമ്മിലുള്ള ജീവിതത്തിലേക്ക് സത്താർ ഒരു പ്രണയനായകനായി കടന്നു വന്നു. ഹാരി പോത്തൻ അന്ന് മദ്രാസിൽ കിരീടം വയ്ക്കാത്ത രാജാവാണ്. മുമ്പ് ജയഭാരതിയുമായി പ്രണയമുണ്ടെന്ന സംശയത്താൽ വിൻസെൻറ്റിനെ വിരട്ടിയിട്ടുണ്ട് പോത്തൻ. അതുപോലെ സത്താറിനെ വിരട്ടാൻ പോത്തൻ നോക്കി. സത്താർ നെഞ്ചു വിരിച്ചു നിന്ന് പോത്തൻ്റെ ഗുണ്ടകളെ നേരിട്ടു. മാത്രമല്ല ജയഭാരതിയെ താൻ കെട്ടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഹിന്ദുവായ ജയഭാരതിയെ മുസ്ലിമായ സത്താർ വിവാഹം കഴിച്ചു. വിവാഹശേഷം അവർ തമ്മിലുള്ള ജീവിതത്തിൽ പല വിധത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായി. സത്താറിൻ്റെ മദ്യാസക്തി ജയഭാരതിക്ക് വലിയ വിഷയമായി മാറി. മാത്രമല്ല സത്താർ പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു എന്ന വാർത്ത പലതരത്തിലുള്ള ഗോസിപ്പുകളായി ജയഭാരതിയുടെ ചെവിയിലെത്തി. അക്കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു സത്താറും രതീഷും. ഇരുവരും ചേർന്നായിരുന്നു മദ്യപാനവും മറ്റ് കുസൃതി തരങ്ങളും ഒക്കെ. ജയഭാരതി സത്താറിനെ സംശയത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം നോക്കി. പിൽക്കാലത്ത് സത്താർ ജയഭാരതിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൾക്ക് സ്നേഹമെന്നത് സ്വാർത്ഥതയായിരുന്നു, വല്ലാത്ത സ്വാർത്ഥത. അതുകൊണ്ട് തന്നെ അവൾ പലപ്പോഴും എന്നെ വിഷമിപ്പിച്ചു. ഒരു ദാമ്പത്യ ജീവിതം തുടർന്നു പോകാൻ കഴിയാത്ത വിധം വിഷമിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ വേർപിരിഞ്ഞു. വേർപിരിഞ്ഞ ജയഭാരതിയെ വേർപിരിഞ്ഞ ശേഷം സത്താറിൻ്റെ ജീവിതം വല്ലാത്തൊരു ഘട്ടത്തിലേക്ക്, വല്ലാത്തൊരു അപകടകരമായ ഘട്ടത്തിലേക്ക് പോയി. അമിതമായ മദ്യപാനം അദ്ദേഹത്തെ തകർത്തു. മാത്രമല്ല അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായി ലിവിംഗ് ടുഗദർ ബന്ധം ആരംഭിക്കുകയും ചെയ്തു. അവസാന കാലഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം കഴിഞ്ഞ് അവസാന കാലഘട്ടത്തിൽ, തിരുവനന്തപുരത്ത് പൗടിക്കോണത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. പൗടിക്കോണത്ത് വാടക വീട്ടിൽ അദ്ദേഹം താമസിച്ചു. അന്ന് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, സിനിമാ മംഗളത്തിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹവുമായി ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞ് ഈ പൗടിക്കോണത്ത് താമസിക്കുന്നത് കുടിയൊന്ന് നിർത്താൻ വേണ്ടിയാണ്. മദ്യപാനം ഒന്ന് നിർത്തണം. എന്നെ എല്ലാവരും അകറ്റുന്നത് ഈ ഒരു ശീലമുണ്ടെന്ന കിംവദന്തി കൊണ്ടാണ്. ഞാനങ്ങനെ അമിതമായി മദ്യപിക്കാറില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം അന്ന് സീരിയലിലൊക്കെ അഭിനയിച്ചു. പിന്നീട് 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ശക്തമായി തിരിച്ചു വന്നു. അദ്ദേഹം ജയഭാരതിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വൃക്കരോഗം ബാധിച്ച് ഒരു കിഡ്നി നീക്കം ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോഴൊക്കെ ജയഭാരതി ഓടിയെത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ അവർ എത്തിയില്ല. അവർ അവരുടെ മകനായ കൃഷ് സത്താറുമൊത്ത് അവരുടേതായ ജീവിതം നയിച്ചു. മകനെ കാണാനും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അതിനോട് പങ്കുവച്ചു. പിന്നീട് കരൾ രോഗം ബാധിച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹം മരണമടഞ്ഞപ്പോൾ ജയഭാരതി എത്തി. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് സത്താറിൻ്റെ മൃതശരീരത്തിനടി അരികിൽ നിന്ന ജയഭാരതി എല്ലാവർക്കും നോവുന്ന ഒരു കാഴ്ചയായി മാറി.
ഇരുവരും തമ്മിൽ പിരിഞ്ഞത് പല പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ മുഖേനയാണ്. മരിച്ചപ്പോൾ ഓടിയെത്തി ജയഭാരതി, ഓടിയെത്തി മകൻ കൃഷ്ണത്ത. തത്താറിൻ്റെ മരണം മലയാള സിനിമയ്ക്ക് വലിയ ശൂന്യതയൊന്നും സമ്പാദിച്ചില്ല. കാരണം അപ്പോഴേക്കും അദ്ദേഹത്തെ കടന്ന് മലയാള സിനിമ മുന്നോട്ട് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിനായിരുന്നു സിനിമയെ ആവശ്യം. അതിനുവേണ്ടി കിട്ടുന്ന റോളുകളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചു. പക്ഷേ 22 ഫീമെയിലിന് ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് കരൾ രോഗം ബാധിച്ചു. എന്തായാലും അദ്ദേഹം ഇന്നില്ല. പക്ഷേ ഒരു കാലത്ത് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നായകൻ തന്നെയായിരുന്നു. ഒരിക്കലും സിനിമയിലും ജീവിതത്തിലും നായകനാകുന്നവർ സിനിമയിലും ജീവിതത്തിലും നായകനാകുന്നവർ കുറവാണ്. ശരമഞ്ചരത്തിലും ബെൻസുമ വാസുവിലും ഒക്കെ ജയനായിരുന്നു അദ്ദേഹത്തിൻ്റെ വില്ലൻ. ജയഭാരതിയെ കല്യാണം കഴിക്കുമ്പോൾ ഹാരി പോത്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലെ വില്ലൻ. എന്തായാലും ശരമഞ്ചരത്തിലും ബെൻസുവാസുവിലും ഒക്കെ അനാവരണത്തിലുമൊക്കെ അദ്ദേഹം നായകനായി. അങ്ങനെ സിനിമയിൽ നായകനായി ജയഭാരതിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ചങ്കുറപ്പോടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ജീവിതത്തിലും നായകനായി.